ജില്ലയിൽ വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഒരുക്കുന്നതിനും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് പഠന അന്തരീക്ഷം ഒരുക്കുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാതല യോഗത്തിൽ തീരുമാനമായി. സ്കൂൾ കെട്ടിടങ്ങളും പരിസരങ്ങളും ശുചീകരിച്ച് ഇടജന്തുശല്യം ഇല്ലെന്ന് ഉറപ്പാക്കുന്നതിനും സ്കൂളിലേക്ക് ഉപയോഗിക്കുന്ന ജലവും ഭക്ഷ്യധാന്യങ്ങളും പാത്രങ്ങളും പരിശോധിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനും ഉൾപ്പെടെയുള്ള നടപടികൾക്ക് മന്ത്രി നിർദ്ദേശം നൽകി. സ്കൂൾ തുറക്കുന്ന നവംബർ 1 മുമ്പ് സ്കൂൾ കെട്ടിടങ്ങൾക്കും സ്കൂൾ വാഹനങ്ങൾക്കും ഫിറ്റ്നസ് ലഭ്യമാക്കുന്നതിനും സ്കൂൾ അധികൃതർ, തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ, വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്നും യുവജന സന്നദ്ധ സംഘടനകളുടെയും തൊഴിലാളി സംഘടനകളുടെയും സഹകരണത്തോടെ കോവിഡ് മുന്നൊരുക്ക നടപടികൾ സ്വീകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. സർക്കാർ കഴിയാവുന്ന എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും അതിനാൽ രക്ഷിതാക്കൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും മന്ത്രി പറഞ്ഞു. കോവിഡിനെ തുടർന്ന് അടച്ചുപൂട്ടിയ സ്കൂളുകൾ 1.5 വർഷത്തിന് ശേഷം തുറക്കുന്ന സാഹചര്യത്തിൽ പരാതിക്കിടയില്ലാത്ത വിധം മുന്നോട്ട് പോകാനാണ് ശ്രമം. ഇക്കാര്യത്തിൽ ജില്ലയിൽ ഉദ്യോഗസ്ഥർ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. നീണ്ട ഇടവേളക്ക് ശേഷം വീടുകളിൽ നിന്ന് സ്കൂളിലെത്തുന്ന കുട്ടികളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി അധ്യാപകർ പെരുമാറണം. അധ്യയനം പുനരാരംഭിക്കുന്ന ദിവസം ഉച്ചവരെ ക്ലാസ് ഒരുക്കാതെ കുട്ടികളെ പഠനാന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. സ്കൂളുകൾ തുറക്കുന്നത് മികച്ച തുടക്കമാക്കി മാറ്റണം. അധ്യാപകർ വാക്സിനേഷൻ എത്രയും വേഗം പൂർത്തീകരിക്കണം. വാഹനങ്ങളിൽ സ്കൂളിലേക്ക് എത്തുമ്പോൾ വിദ്യാർത്ഥികൾ സാമൂഹ്യ അകലം പാലിക്കുന്നുണ്ടോ എന്ന് പോലീസ് ഉറപ്പുവരുത്തണം. പോലീസ് ഉദ്യോഗസ്ഥർ രക്ഷാകർത്താവിൻ്റെ മാനസികാവസ്ഥയിൽ വിദ്യാർത്ഥികളോട് സൗഹാർദ്ദപരമായി പെരുമാറണമെന്നും അവർക്ക് വഴികാട്ടണമെന്നും മന്ത്രി പറഞ്ഞു. സ്കൂളുകളിൽ സംഭരിച്ചു വെച്ച പഴക്കമുള്ള ഭക്ഷ്യധാന്യങ്ങൾ യാതൊരു കാരണവശാലും ഉപയോഗിക്കരുതെന്നും ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ ഇക്കാര്യങ്ങൾ പരിശോധിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. ഗോത്രവർഗ വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് തടയാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും പ്രശ്നപരിഹാരത്തിനായി ജില്ലാതല പഞ്ചായത്തല കമ്മിറ്റികൾ രൂപീകരിച്ച് ഇടപെടണമെന്നും മന്ത്രി ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടു. യോഗത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ കെ എം കുസുമം, ജില്ലാ വികസന കമ്മീഷണർ എസ് പ്രേമകൃഷ്ണൻ, ഡെപ്യൂട്ടി കളക്ടർ ഡോക്ടർ എം സി റിജിൽ എന്നിവരും സംബന്ധിച്ചു. നമ്മുടെ വിദ്യാലയങ്ങൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അവലോകന യോഗമാണ് ഇപ്പോൾ നടന്നത്. നമ്മുടെ കുട്ടികളെ സുരക്ഷിതമായി വിദ്യാലയങ്ങളിൽ എത്തിക്കുക എന്നുള്ളതിനെ ബന്ധപ്പെട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ഇപ്പോൾ ചർച്ചകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിൽ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് ജില്ലാ അധികാരികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആരോഗ്യ വിഭാഗവും തദ്ദേശ സ്വയംഭരണം അടക്കമുള്ള എല്ലാ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള ഈ യജ്ഞം ഏറ്റവും നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എല്ലാ ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ട കാര്യങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അത് പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. സംസ്ഥാനത്ത് വിദ്യാലയങ്ങൾ തുറക്കുമ്പോൾ രക്ഷിതാക്കളിൽ ഒരാശങ്ക ഉണ്ട് എന്നുള്ളതാണ് കേട്ടത്. പക്ഷേ അങ്ങനെ ഒരു ആശങ്കയ്ക്ക് ഇവിടെ വഴിയില്ല. കാരണം സർക്കാർ ചെയ്യാവുന്ന മുഴുവൻ കാര്യങ്ങളും ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവർ സുരക്ഷിതരായി വിദ്യാലയങ്ങളിലെത്തി അവരുടെ ഇരിപ്പിടം വരെ നമ്മളിപ്പോൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ള രീതിയിലുള്ള തീരുമാനങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട്.